ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ്, നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. നമ്മളൊരു ബോട്ടിലായിട്ട് തന്നെയാണ് ചെയ്യാൻ പോണത്. ഭയങ്കര സിമ്പിളായിട്ട് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നൊരു ബോട്ടിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബോട്ടിൽ ഒന്നിങ്ങനെ ബേസ് കോട്ടായിട്ട് ഒന്നിങ്ങനെ വൈറ്റ് കളർ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബോട്ടിൽ ഓൾറെഡി പെയിൻറ്റൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആക്രിലിക് പെയിൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് കോട്ട് പെയിൻറ്റ് അടിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലൈറ്റ് ബ്രൗണും പിന്നെ അതുപോലെ സാപ്പ് ഗ്രീനും ആണ്. അപ്പോൾ ആ രണ്ട് കളർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ട്രേയിലേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ആ ഒരു ഗ്രീനിലേക്കും ബ്രൗണിലേക്കും ഞാൻ വൈറ്റ് കുറച്ച് ആഡ് ചെയ്തിട്ട് അതിനൊന്ന് ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കളറാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ വൈറ്റ് ആഡ് ചെയ്തിട്ടൊന്ന് ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആ സാപ്പ് ഗ്രീനിൽ ഇങ്ങനെ വൈറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്രീൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രീന് പിന്നെ അതുപോലെ തന്നെ ഒരു ബ്രൗണും ഞാൻ മിക്സ് ചെയ്തിട്ടൊന്ന് ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഒരു കളർ വെച്ചിട്ട് നമ്മൾ ബോട്ടിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബോട്ടിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നുമില്ല, ഒരു ഷേപ്പ്ലെസ് ആയിട്ട് ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പിൽ ഒന്നിങ്ങനെ ഒരു പാച്ചസ് പോലെ ഇങ്ങനെ ചെയ്തിട്ട് അതിലിങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ആ ഒരു ബോട്ടിലിൽ ഇങ്ങനെ കുറച്ച് വിട്ടിട്ട് ഇതുപോലെ തന്നെ സെയിം തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ ഒരു മൂന്നാലെണ്ണം നമ്മളെ ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് എവിടേക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ ഇറഗുലർ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെയല്ല ഒരു റൗണ്ട് ഷേപ്പായിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് വലിയൊരു റൗണ്ട് ഷേപ്പ്, പിന്നെ കുറച്ച് ചെറിയ റൗണ്ട്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബോട്ടിൽ ഒരു മൂന്നാലെണ്ണം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബ്രൗൺ കളർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ആ ഒരു ഗ്രീൻ കളറിനോട് തൊട്ടടുത്തിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്ന് വിട്ട് വിട്ട് നമ്മളിങ്ങനെ ഒരു മൂന്നാലെണ്ണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ചെറുതായിട്ട് റൗണ്ട് ഷേപ്പും പിന്നെ ആ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ രണ്ട് കളറ് വെച്ച് ബോട്ടിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പാച്ചസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ തന്നെ നമ്മളെ ബോട്ടിൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടല്ലേ, നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സി ഡി മാർക്കറാണ്. അപ്പോൾ ഇത് ബ്ലാക്ക് സി ഡി മാർക്കറാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ബോട്ടിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. സി ഡി മാർക്കറിന് 10 rupees ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. ബോട്ടിലേക്കൊക്കെ നമുക്ക് നല്ലതാണ് ഇങ്ങനെ ഓരോ ഡിസൈൻ ചെയ്യാനും പിന്നെ അതുപോലെ റൈറ്റിങ്സൊക്കെ എഴുതാനൊക്കെ. അതിങ്ങനെ മയഞ്ഞു പോകുന്നില്ല, പെർമനൻ്റ് ആയിട്ട് തന്നെ അവിടെ അതിൽ ആ ഒരു കളറൊക്കെ കാണുകയും ചെയ്യും. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ സിമ്പിളായിട്ടൊരു ലീഫൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ലീഫിൻ്റെ ഒരു ഡിസൈൻ കേട്ടോ. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഓറഞ്ചും ഗ്രീനും കളർ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇടക്കായിട്ട് അതിനോട് ചേർന്നിട്ട് ഓരോ ഡിസൈൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഞാനിങ്ങനെ ഒരു വളഞ്ഞിട്ടുള്ള ഒരു ലൈന് വരച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലീഫ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ ലീഫിൻ്റെയും ഉള്ളിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ലൈൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് നമ്മളൊരു ലീഫ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ ഇല്ലാതെ പോലെ തോന്നുന്ന ആ ഒരു തിന്നായിട്ടുള്ളൊരു ലൈന് മാത്രമല്ലേ. പിന്നെ ഞാൻ ആ ലീഫിൻ്റെ ഒക്കെ ഔട്ട്ലൈൻ ഒന്നിങ്ങനെ ചെറുതായിട്ട് ഒന്നിങ്ങനെ ഡാർക്കൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് കാണാൻ. അപ്പോൾ അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ഡിസൈനാണോന്നുള്ളത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ലീഫിൻ്റെ സ്ട്രിങ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ സി ഡി മാർക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് സ്കെച്ച് പെന്നൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ പെൻസിലുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഔട്ട്ലൈന് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളെ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ രണ്ട് മൂന്ന് ലീഫും കൂടെ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലീഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പാച്ചസ് പോലെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ ചെറുതായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി.
അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് ലീഫ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ബ്ലാങ്ക് ആയിരിക്കുന്ന ആ ഭാഗത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറിയ ഫ്ലവേഴ്സ് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ സാധാരണ ജസ്റ്റ് ഇങ്ങനെ ലൈന് പോലെ ഇട്ടിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൂപ്പന്താടിയൊക്കെ പോലുള്ള ആ ഒരു ഫ്ലവർ ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് ഞാനിങ്ങനെ ഇടക്ക് ആ വൈറ്റ് പോർഷനിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടിപ്പിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് നമ്മളൊരു ഫ്ലവർ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡിസൈനും ഫ്ലവേഴ്സ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. സിമ്പിൾ ഡിസൈൻസ് എന്നൊക്കെ പറയുമ്പോൾ ഔട്ട്ലൈൻ ഡിസൈൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ വരച്ചെടുത്താലും മതി. അങ്ങനെ ഞാൻ സി ഡി മാർക്കർ വെച്ചിട്ട് കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഡെക്കറേഷൻസ് കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ സി ഡി മാർക്കർ വെച്ചിട്ട് തന്നെ നേരത്തെ ഒരു ലീഫ് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ലൈന് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ ലീഫിൻ്റെ, അപ്പോൾ അത് ചെയ്യാതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടൊരു ലീഫ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലീഫൊക്കെ ഞാൻ ഈ ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് യൂസ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ആ ഒരു ലീഫിന് ഇങ്ങനെ ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് ബോട്ടിലിൽ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ആക്രിലിക് പെയിൻറ് മാത്രം യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ബോട്ടിലിൽ ഈ ഒരു നമ്മൾ സി ഡി മാർക്കർ വെച്ച് ചേർത്തിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ തെറ്റിപ്പോവാതെ വരച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആദ്യം ഒരു ഔട്ട്ലൈന് പോലെ ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ പെയിൻറ് വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ബ്ലാക്ക് ഡിസൈനൊക്കെ ഇപ്പോൾ നല്ല രസമായിട്ട് എൻ്റെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പാച്ചസ് ആയിട്ട് ആ ഒരു ഗ്രീനും യെല്ലോ ഒക്കെ കൊടുത്തപ്പോൾ തന്നെ നമ്മളെ ബോട്ടിൽ നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഒരു ലൈറ്റ് ഷെയ്ഡൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ വൈറ്റിൽ ചെറുതായിട്ട് ബ്രൗണും കൂടെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു സ്കിൻ കളറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ബേസ് കോട്ട് അടിച്ചിട്ട് പിന്നെ സാബ് ഗ്രീനും ആ ഒരു ബ്രൗണും എന്നെ നേരിട്ട് യൂസ് ചെയ്തതാണ് ആ ഒരു കളേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് നമ്മൾ വൈറ്റും കൂടെ ചേർത്തിട്ട് ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ടാണല്ലോ. പക്ഷേ ഇതിൽ ഞാൻ ആ ഡയറക്റ്റായിട്ട് ആ ഒരു സാബ് ഗ്രീനും ബ്രൗൺ എന്നെ വെച്ചിട്ട് പാച്ചസ് പോലെ ചെയ്തു. പിന്നെ അതിലാണെങ്കിൽ ഞാൻ സി ഡി മാർക്കർ അല്ല യൂസ് ചെയ്തത്, ഫുള്ളായിട്ട് ഞാൻ ആക്രിലിക് പെയിൻറ് കൊണ്ട് തന്നെ ഒരു തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രക്കൊരു നീറ്റായിട്ട് വന്നിട്ടില്ല. കാരണം നമ്മൾ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ തെറ്റി പോകുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ സി ഡി മാർക്കർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബോട്ടിലും കൂടെ ഇതിൻ്റെ കൂടെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് ചെയ്തെടുക്കാനും കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവർക്ക് ഇതിനേക്കാളും നല്ല ഡിസൈനൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മണി പ്ലാന്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാനൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇതിൽ ഏത് ബേസ് കോട്ട് അടിച്ചിട്ടുള്ള ബോട്ടിലാണ് ഇഷ്ടമായിട്ടുള്ളതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നോ പെയിൻ്റ് ആയിട്ട് ഒരു ബോട്ടിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഭംഗിയുള്ളതാണ്. നമ്മൾ ചെമ്പരത്തിപ്പൂവും അതുപോലെ ഫേണൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ എൻസ്ക്രീൻ ആയിട്ടും കൊടുക്കാം, കമൻറ്റിൽ ഒന്ന് പിൻ ചെയ്തിട്ടിടാം. അപ്പോൾ ഇന്നത്തെ ഒരു ഈസി പീസി ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചിട്ടുണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ്.